ടെക്നോളജി അൺബോക്സ്ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും 100% പ്രയോജനമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. കാര്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മനുഷ്യൻ്റെ കണ്ണിനുള്ളിൽ ക്യാമറകൾ, അതുപോലെ തലയോട്ടിയിൽ ചിപ്പ്, ഇത് നാളത്തെ കണ്ണ്, പ്രതീക്ഷയോടെ ഗവേഷകർ. പത്തു വർഷം നീണ്ട ഗവേഷണത്തിനൊടുവിൽ മനുഷ്യനിൽ കൃത്രിമ കണ്ണ് പരീക്ഷിക്കാനൊരുങ്ങുകയാണ് മോണാഷ് സർവകലാശാലയിലെ ഗവേഷകർ. നേരിട്ട് തലച്ചോറിൽ സ്ഥാപിക്കുന്ന ചിപ്പുകൾ വഴി അന്ധത അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ജെന്നാരിക് ബയോണിക് വിഷൻ സിസ്റ്റം എന്നാണ് ഈ കൃത്രിമ കണ്ണിന് പേരിട്ടിരിക്കുന്നത്. ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക് പദ്ധതിയുടെ സമാനമാണിത്. ക്യാമറയും ക്യാമറ പകർത്തുന്ന കാഴ്ചകളെ അയക്കുന്ന വയർലെസ് ട്രാൻസ്മിറ്ററും വിഷൻ പ്രോസസ്സർ യൂണിറ്റും 9x9mm വലുപ്പത്തിലുള്ള തലച്ചോറിൽ സ്ഥാപിക്കുന്ന ചെറിയ ചിപ്പും അടങ്ങുന്നതാണ് ഈ കൃത്രിമ കണ്ണ്. ചെമ്മരിയാടുകളിൽ ഈ പരീക്ഷണം വിജയിച്ചിരുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടതോടെ മനുഷ്യരിലേക്ക് കൂടി പരീക്ഷണം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓസ്ട്രേലിയയിലെ ഈ ഗവേഷകർ. തലച്ചോറിനെ നേരിട്ട് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുക എന്ന അടിസ്ഥാന ആശയത്തിലൂന്നിയാണ് ഈ കൃത്രിമ കണ്ണും പ്രവർത്തിക്കുന്നത്. പന്നികളിൽ വിജയകരമായി ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ട് ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്കും പ്രഖ്യാപനം നടത്തിയിരുന്നു. ഏതാണ്ട് 10 വർഷത്തോളമായി മോണാഷ് സർവകലാശാലയിലെ ഗവേഷകർ കൃത്രിമ കണ്ണിൻ്റെ പിന്നിലാണ്. 2016 ന്യൂറാലിങ്ക് സ്ഥാപിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ ഗവേഷണം മനുഷ്യരിൽ പരീക്ഷിക്കുക എന്ന അവസാനത്തെ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ക്യാമറകൾ വഴി കാണുന്ന ദൃശ്യങ്ങൾ നേരിട്ട് തലച്ചോറിലേക്ക് ചിപ്പുകൾ വഴി എത്തിക്കുക എന്നതാണ് ഈ ആശയം. ഇതോടെ കണ്ണുകൾക്കും അതുമായി ബന്ധപ്പെട്ട തലച്ചോറിലേക്കുള്ള ഞരമ്പുകളുടെയും ക്ഷതങ്ങളും മറ്റു വൈകല്യങ്ങളും കാഴ്ചയ്ക്ക് തടസ്സമാകുന്നില്ല. കഴിഞ്ഞ വർഷം ഗവേഷണ സംഘത്തിന് $1,00,000 ഫണ്ടിംഗ് ലഭിച്ചിരുന്നു. മനുഷ്യരിലെ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ വിപുലമായ രീതിയിൽ കൃത്രിമ കണ്ണുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ഗവേഷക സംഘത്തിലെ ഡോക്ടർ ലൂയിസ് പറയുന്നു. മനുഷ്യൻ്റെ അവയവങ്ങളെ തലച്ചോറുമായി ബന്ധിപ്പിക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്ന ആശയത്തെ വൈദ്യശാസ്ത്രത്തിൽ കൂടുതൽ വിപുലമായി ഉപയോഗിക്കാനാകുമെന്നും പ്രതീക്ഷയുണ്ട്. ശരീരം തളർന്നവർക്കും അൽഷിമേഴ്സ് രോഗികൾക്കും തുടങ്ങി അപസ്മാരത്തിനും വിഷാദ രോഗത്തിനും അടിപ്പെട്ടവർക്ക് വരെ ഈ പുതിയ സാങ്കേതികവിദ്യ ഒരു പ്രതീക്ഷയാവുകയാണ്. 10 ചെമ്മരിയാടുകളിലാണ് കൃത്രിമ കണ്ണുകൾ പരീക്ഷിച്ചത്. ഏതാണ്ട് 9 മാസം 2,700 മണിക്കൂറിലേറെ ഈ ചെമ്മരിയാടുകളിൽ കൃത്രിമ കണ്ണുകൾ പ്രവർത്തിച്ചു. ഇക്കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനും സാധിച്ചില്ല. ഇതോടെയാണ് പരീക്ഷണം മനുഷ്യരിലേക്ക് നീട്ടാൻ തീരുമാനമായത്. പുതിയ പുതിയ കണ്ടന്റ്സായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നവരെ ബൈ ബൈ.